ഹായ് ഹലോ, അലങ്കൃത ഫാഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയില് റോസ്മേരി വാട്ടർ ഇട്ടപ്പോൾ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരമായിട്ടാണ് അതേ ഉപയോഗിക്കേണ്ട വിധം അറിഞ്ഞില്ലെങ്കിൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. റോസ്മേരി വാട്ടർ അടിപൊളിയാണ്, നന്നായിട്ട് അതിവേഗം മുടി തടച്ചു വളരാനും താരൻ മാറാനും മുടി കൊഴിച്ചിട്ട് മാറാനും പുതിയ മുടി വരാനൊക്കെ ആയിട്ട് ഏറ്റവും ബെസ്റ്റാണ് റോസ്മേരി വാട്ടർ. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ അപ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ അറിയണം എങ്ങനെ ഉപയോഗിക്കണം, എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്ന് അറിയണം. നമുക്ക് എല്ലാം ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം നമുക്ക് ടൈം നീണ്ടുപോകുമല്ലോ. അതുകൊണ്ട് അപ്പം പേഴ്സണലായിട്ടുള്ളവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിന് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പൊ കുറെ പേര് വാങ്ങിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് അത് ഉപയോഗിക്കുന്ന രീതി കൂടി ഞാൻ പറയാം. ആഴ്ചയിൽ 2 തവണ മാത്രം ഇത് നിങ്ങളുടെ സ്കാൽപ്പില് സ്പ്രേ ചെയ്താൽ മതി. ആഴ്ചയിൽ 2 ദിവസം, ഡെയിലി ചെയ്യേണ്ട ഒരാവശ്യവും, ആഴ്ചയിൽ 2 ദിവസം, കൂടി പോയ 3 ദിവസം, അതിനേക്കാൾ അധികം ആവരുത് കേട്ടോ. നല്ല ഗുണമുള്ളതാണിത്, അതൊക്കെ മതി, അത്രയൊക്കെ മതി നമ്മുടെ സ്കാൽപ്പിലേക്ക് അത് ഉപയോഗിക്കുന്ന ഒരളവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുടി നന്നായിട്ട് വൃത്തിയായി കഴുകിയിട്ട് മാത്രമാണ് ഇത് സ്പ്രേ ചെയ്യാവൂ. അതായത് അഴുക്കും പൊടിയും പിടിച്ചിരിക്കുന്ന തലയിൽ ആ വിയർപ്പോടു കൂടി അതൊന്ന് കഴുകി ക്ലീൻ ചെയ്യാതെ ആക്കരുത്. നമ്മൾ ഡെയിലി തല കുളിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒന്നും നോക്കേണ്ട, അവരെ തലമുടി വൃത്തിയായിരിക്കും. അപ്പൊ അവർക്ക് സ്പ്രേ ചെയ്യാം. അതേപോലെ ഒരു വൈകുന്നേരം സ്പ്രേ ചെയ്ത് അത് കെടുക്കണോണ്ട് കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, വൈകുന്നേരം നമുക്ക് സ്പ്രേ ചെയ്ത് കെടുക്കാം. പക്ഷെ രാവിലെ നിങ്ങൾ കഴുകി കളയണം, 2-3 ദിവസമൊക്കെ തന്നെ വെച്ചിരിക്കേണ്ട കേട്ടോ. ഇപ്പൊ 1 ദിവസം 2 നേരം നമുക്ക് സ്പ്രേ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ തലമുടി ക്ലീൻ ആയിരിക്കണം, തലയോട്ടിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് കളയണം, കുളിച്ചിരിക്കണം, നല്ല വൃത്തിയായിട്ടുള്ള തലമുടിയിൽ വേണം നമ്മളിത് സ്പ്രേ ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു കാര്യവും ഉണ്ടാവില്ല. നമ്മൾ ചെയ്തതിന് ഫലം കിട്ടണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ആഴ്ചയിൽ 2 തവണ നല്ല വൃത്തിയുള്ള തലയോട്ടിയിലായിരിക്കണം നമ്മുടെ സ്കാൽപ്പിലത് സ്പ്രേ ചെയ്യണത്. അതുപോലെ വൈകുന്നേരം ചെയ്ത് കിടന്നുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ കുറേ 2 ദിവസം ഇത് വെച്ചുകൊണ്ടിരിക്കരുത്, പിറ്റേന്ന് രാവിലെ തലമുടി നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് കഴുകി കളയുക, അത്രേ ഉള്ളൂ. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം മാത്രം ഉപയോഗിക്കുക കേട്ടോ. പിന്നെ വല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് ഉള്ളതെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഒന്ന് പറഞ്ഞിട്ടല്ല പറയണേ, ഡോക്ടർമാരുടെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു മുടിയിലൊക്കെ ഈ റോസ്മേരി വാട്ടർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഡോക്ടർമാരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞത് ഇതൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖം ക്ലീൻ ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മുടെ തലയോട്ടി ക്ലീൻ ആയിരിക്കണം. അപ്പൊ ഡെയിലി കുളിക്കുന്നവർക്ക് അത് പ്രശ്നമല്ല, അവിടെ മുടി എന്തായാലും ക്ലീൻ ആയിരിക്കും, അല്ലാത്തവർ ശ്രദ്ധിക്കണം. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടതുള്ളൂ. പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം കേട്ടോ. അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിത് പറയാൻ വിട്ടുപോകും. നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഡ്രസ്സുകൾ കൊണ്ടുവരുന്നുണ്ട്, സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മുടെ തന്നെ കൊണ്ടുവരുന്നുണ്ട്, ഹോം റെമഡീസ് പറയുന്നുണ്ട്. അതുപോലെ അതുകൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെ ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. വീഡിയോയിൽ കാണിച്ചു റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു. ആ കാണിച്ചതുപോലെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ കാണിക്കുമ്പോൾ. അപ്പം അത് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റൂല, അത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്, ഉണ്ടാക്കേണ്ടത് നമ്മുടെ വീട്ടില് നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കേണ്ട രീതിയാണ് ഞാൻ കാണിച്ചത്. അപ്പൊ അത് പ്രിസർവേറ്റീവ് ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പൊ നമ്മള് പ്രോഡക്റ്റ് ഈ ഹോസ്റ്റലേഴ്സിനും ഒക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ ഫ്രിഡ്ജിലൊന്നും വെച്ച് സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ അതേപോലെ ഈ പറഞ്ഞ പോലെ സൗകര്യമില്ലാണ്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ളവർക്ക് നമ്മൾ അത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റും, നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നാശമാവും കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോസ്മേരി വാട്ടർ വളരെ നല്ലതാണ്, അടിപൊളിയാണ്, വേഗം മുടി വളരും, പുതിയ പുതിയ മുടികളെ കിളർക്കും, മുടി കൊഴിച്ചിൽ മാറും, താരൻ മാറും കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 വട്ടം സ്പ്രേ ചെയ്താൽ മാത്രം മതി, ആഴ്ചയിൽ 2 ദിവസം വൃത്തിയായ തലയിൽ മാത്രം സ്കാൽപ്പിൽ കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ വീണ്ടും ഒരു കിഡിലൻ പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സബ്ജക്റ്റായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.